പെട്രോളിനും ഡീസലിനും വില കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാമെന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിന് പല മെത്തേഡുകളും നമ്മൾ കണ്ടെത്താറുണ്ട്, പല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്യൂവലുകൾ കണ്ടെത്താറുണ്ട്. അതിൽ ഒന്നാണ് ഇലക്ട്രിക്, മറ്റൊന്നാണ് ഹൈബ്രിഡ്. പക്ഷേ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്ന് പറയുമ്പം മറ്റൊരു ഫ്യൂവൽ ആയിട്ട് വന്നിട്ടുള്ളതാണ് സി എൻ ജി. ഇലക്ട്രിക്കിൻ്റെ ഹൈബ്രിഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതെല്ലാം എക്സ്പെൻസീവ് ആണ്. ഇന്ന് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സി എൻ ജി. സി എൻ ജി ഇന്ന് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ വന്നിരിക്കുന്നത്, പക്ഷേ സി എൻ ജിയിലൊരു പുതിയൊരു കാർ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്, അത് വെറും സി എൻ ജി അല്ല, ഇവർ വിളിക്കുന്ന ഇതിന് ഐ സി എൻ ജി എന്നാണ്. ടാറ്റിൻ്റെ ടിയാഗോയിലും ടിഗോറിലും ഐ സി എൻ ജി മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവാണ് ഇന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. വെൽക്കം ടു ഫ്ലൈ വീൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടാറ്റ അവരുടെ സി എൻ ജി മോഡലിനെ ഐ സി എൻ ജി എന്നാണ് വിളിക്കുന്നത്. സാധാരണ ഐ എന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുള്ള ഇൻ്റലിജൻ എന്നാണ്. ഇവിടെ ഐക്ക് ഒരു അർത്ഥമല്ല, നാല് അർത്ഥമുള്ളതായിട്ടാണ് ടാറ്റ പറയുന്നത്. ഇൻക്രെഡിബിൾ പെർഫോമൻസ്, ഐക്കോണിക് സേഫ്റ്റി, ഇൻ്റലിജൻ ടെക്നോളജി, അതുപോലെ തന്നെ ഇംപ്രസീവ് ഫീച്ചേഴ്സ്. ഈ നാല് കാര്യങ്ങളാണ് പുതിയ ഈ സി എൻ ജി മോഡൽസ് വന്നതായിട്ട് ടാറ്റ അവകാശപ്പെടുന്നത്. ആക്ച്വലി രണ്ട് മോഡലിലാണ് ഈ പുതിയ ഐ എച്ച് സി എൻ ജി വന്നിരിക്കുന്നത്, ഒന്ന് ടിയാഗോലും ടിഗോറും. കാരണം ഇതാണ് ടാറ്റയുടെ ഏറ്റവും മാസ് വോളിയം മോഡൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ ടിയാഗോണ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ടാറ്റ മോഡൽ, അതുപോലെ തന്നെ ടിഗോർ അതിൻ്റെ നെക്സ്റ്റ് വിൽക്കപ്പെടുന്ന മോഡൽ. ഇതിപ്പോൾ ഒരു തുടക്കമായിട്ടാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. ടാറ്റയുടെ ഫസ്റ്റ് രണ്ട് ഐ സി എൻ ജി മോഡൽസാണ്. ഇനി അങ്ങോട്ടേക്ക് ടാറ്റ ഐ സി എൻ ജി മോഡൽസ് വേറെയും കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ള വേരിയൻ്റിലേക്കെല്ലാം അതിൻ്റെ ടെസ്റ്റും കാര്യമെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി ഒന്നും പറഞ്ഞതല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിവേ, ഐ സി എൻ ജി എന്ന് പറയുമ്പം ബേസിക്കായിട്ട് സി എൻ ജി തന്നെയാണ്. പക്ഷേ സി എൻ ജിയിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സി എൻ ജി ആകുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു എക്സ്പെൻസ് കുറവാണ്, ട്രാവലിംഗ് എക്സ്പെൻസ്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് കുറയാറുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ആസ്പെക്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ടാറ്റ ഇതിൽ കവർ ചെയ്തതായിട്ട് ക്ലെയിം ചെയ്യുന്നത്. അത് നമുക്ക് ഡ്രൈവിലൂടെ എന്തായാലും നോക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ടാറ്റ പറഞ്ഞതുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതെല്ലാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ നമുക്ക് ഈ ഒരു ടിയാഗോ ഐ സി എൻജിൻ്റെ റിവ്യൂ നോക്കാം. ടിയാഗോ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഐ സി എൻ ജി മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. എനിക്കാണ് ടിയാഗോ വളരെ അടുപ്പമുണ്ട്, കാരണം എൻ്റെ വൈഫ് ഹൗസിൽ ടിയാഗോ ഉണ്ട്, പലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ടിയാഗോ എന്താണെന്ന് കംപ്ലീറ്റ്ലി നല്ലോണം അറിയാം. ഒരുപാട് ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ അത് എവിടെ ഉള്ളത്, പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ. അപ്പോൾ ഫേസ് ലിഫ്റ്റിന് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു ആറോ ഡിസൈൻ വന്നു ഗ്രില്ലിന്. ഹെഡ്ലൈറ്റിൻ്റെ ക്ലസ്റ്റർ മൊത്തം മാറി, ഇവിടെ ഉള്ള ഫുള്ളും ക്രോം വന്നിട്ടുണ്ട്. താഴെ വന്നിരിക്കുന്ന ഡി ആറിലും അതുപോലെ തന്നെ ഫോഗിലും കാണാം. ഇതൊരു പുതിയ കളറാണ് വന്നിരിക്കുന്നത്. സി എൻ ജിയിൽ രണ്ട് പുതിയ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ടിയാഗോലും ഒന്ന് ടിഗോറിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുക, ഏതൊക്കെ കളേഴ്സാണുള്ളത്. എനിവേ, ബാക്കി ഡിസൈനിലും മാറ്റങ്ങളൊന്നും വന്നില്ല. ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു അലോയ് വീലാണെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു ഫൈവ് സ്പോക്ക് കൂടുതലുള്ള 14-inch വീലാണ് വന്നിരിക്കുന്നത്, അത് നല്ല അട്രാക്റ്റീവ് ആയി നിൽക്കുന്നത്. പിന്നെ ഒരു ബെൽറ്റ് ലൈനെല്ലാം നമുക്ക് കാണാം, ടാറ്റ ടിയാഗോ വന്നിരുന്ന ഒരു സോളിഡ് ഫീൽ ഉണ്ട്. വേറെ ഡിസൈനിൽ കാര്യമായി മാറ്റമൊന്നും വന്നിട്ടില്ല. റിയറിൽ എത്തുമ്പോഴും ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് കാണാം. ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന ഈ ഒരു എലമെൻ്റ് എല്ലാം ടാറ്റ ഒരു അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കളറിൽ അത് അത്ര നിൽക്കുന്നില്ല. റിയറിൽ വരുമ്പോഴും റിയർ ടെയിൽ ലൈറ്റെല്ലാം മാറിയത് നമുക്ക് കാണാം, ഒരു ബമ്പറിലുള്ള ചെറിയ ഡിഫറൻസിലും കാണാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ബൂട്ട് തുറന്നാലാണ്. ഇതാണ് സി എൻ ജിയുടെ ടാങ്ക്. ഈ ഒരു ടാങ്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വേറെ ബൂട്ട് സ്പേസ് ഒന്നും അവൈലബിൾ അല്ല. അതിൻ്റെ താഴെ നമുക്ക് സ്പെയർ വീല് കാണാൻ പറ്റും, അത് ഇത് റിമൂവ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം ടിഗോറിലാണെങ്കിൽ ഒരു അല്പം കൂടെ ബൂട്ട് സ്പേസ് ലഭിക്കും. പക്ഷേ ടിയാഗോൻ്റെ കേസിൽ തീരെ ബൂട്ട് സ്പേസ് കിട്ടില്ലാത്ത ഒരു സിറ്റുവേഷനാണ് സി എൻ ജി ആയതുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി സി എൻ ജി വെഹിക്കിൾസിൻ്റെ ഉള്ള ഡ്രോബാക്ക് ആണ്. മറ്റുള്ള മോഡൽ എടുത്താലും ബൂട്ട് സ്പേസ് എല്ലാം തന്നെ കോംപ്രമൈസ് ആണ്. സി എൻ ജി സിലിണ്ടർ അവിടെ വരുന്നത്. സിലിണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ ടാറ്റ ക്ലെയിം ചെയ്യുന്നത് കുറേ കൂടി സേഫർ ആയിട്ടുള്ള ലീക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സിലിണ്ടറാണെന്നാണ്. കാരണം അത് പലപ്പോഴും സി എൻ ജിയിലുള്ള റിസ്ക് സിലിണ്ടർ ബാസ്റ്റ് ആവാനുള്ള സംഗതികളാണ്. അത് ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ടാറ്റ സിലിണ്ടർ ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തിട്ട് ക്ലെയിം ചെയ്യുന്നത്. കാരണം എന്നുവെച്ചിടത്തോളം സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ക്ലെയിം ചെയ്യാറില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്, എല്ലാ തരത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ടാറ്റ സേഫ്റ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടറിൻ്റെ കേസിൽ അവർ ആ സേഫ്റ്റി കണക്കിലെടുത്തിട്ട് സിലിണ്ടർ ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നാണ് ടാറ്റ ക്ലെയിം. ടാറ്റ ഈ ഐ സി എൻ ജിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഐ വന്നിരിക്കുന്ന ഇംപ്രസീവ് ഫീച്ചേഴ്സാണ്. അത് കാണാവുന്ന ഒരു ഭാഗം ഇൻറ്റീരിയറാണ്. ഇംപ്രസീവ് ഫീച്ചർ എന്ന് പറയാൻ കാരണം ടാറ്റയുടെ ഇപ്പോഴുള്ള ടിയാഗോയിലെ ഏറ്റവും ടോപ്പ് എൻ മോഡലിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് ആക്ച്വലി ഇതിലും വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹാർമൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ഗ്രാഫിക് ലെവലും എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ടോപ്പ് എൻ മോഡലിൽ കിട്ടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് മൾട്ടി ഫംഗ്ഷൻ ആണ്, അതുപോലെ തന്നെ മീറ്റർ ഡിസ്പ്ലേയിൽ ഡിജിറ്റലും അനലോഗും അടക്കലും ഡിസ്പ്ലേ ആണ്. പിന്നെ വേറെ ഡിഫറൻസ് ഉള്ളത്, സാധാരണ മറ്റുള്ള ബ്രാൻഡിലെ പോലെയുള്ള ടാറ്റ രണ്ട് ഫ്യൂവൽ
ഫ്യൂവലിൻ്റെയും റീഡിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്രോളിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ സി എൻജിനാണെങ്കിലും രണ്ടിൻ്റെ റീഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പുതിയ ഗ്രാഫിക് വന്നിരിക്കുന്നത് അതെല്ലാം ടച്ച് ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ കൂടെ നേരത്തെ ഉള്ളതിനേക്കാളും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന കൈമട്രോണിക്കിൻ്റെ സിസ്റ്റം എല്ലാം തന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മളെ അതിൻ്റെ ഡ്രോബാക്കുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടെ നമ്മളൊരു പാനൽ കാണുമ്പം വിൻഡോ അതിന് അതുപോലെ തന്നെ ബ്ലോവർ സ്പീഡോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റിങ് ഇവിടെയാണ് നമ്മൾ സ്ക്രീനിൽ നോക്കുന്നുണ്ടാവും. ആക്ച്വലി ആ റീഡിംഗ് ഇവിടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റിലാണ് കാണിക്കുന്നത്. ബേസിക് ആയിട്ട് ഈ ഒരു ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ടാറ്റ ക്ലെയിം ചെയ്യുന്നത് മറ്റുള്ള ബ്രാൻഡിലെല്ലാം തന്നെ സി എൻ ജി മോഡലുകൾ ബേസ് ട്രിമ്മോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ട്രിമ്മോ വരുന്നുള്ളൂ, ടോപ്പ് ആൻഡ് മോഡൽ വരാറില്ലെന്ന്. ടാറ്റ അതിവിടെ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് കാണാൻ പറ്റുന്നത്. അതാണ് ഇമ്പ്രസീവ് ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതുതായിട്ട് കുറേ ഫീച്ചേഴ്സ് വന്നല്ല, ഉള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാറ്റയിൽ വന്നിരിക്കുന്ന ടിയാഗോ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഫോൾസ്റ്റൈൻ അതിലുള്ള ഫാബ്രിക്കാണ്, അതിലുള്ള ആരോ ഡിസൈൻ എലമെൻ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രാഫിക്കായിട്ട് അതെല്ലാം റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടിയാഗോ തന്നെയാണ് ബാക്കിയുള്ള കാര്യത്തിൽ, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഈ അടുത്ത് നമ്മൾ ടിഗോർ ഇവിൻ്റെ ഡ്രൈവും കൊണ്ടുവന്നിരുന്നു, അതിലും ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു. അപ്പോൾ ടിഗോർ ഇവിൻ്റെ ഡ്രൈവ് നിങ്ങൾക്ക് മിസ്സായിട്ട് അത് കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ഡ്രൈവാണ്. ഡ്രൈവിലൂടെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈവിന് തന്നെ പോയിട്ട് നോക്കാം. ഈ പുതിയ ടിയാഗോ ഐ സി എൻജിൽ വന്നിരിക്കുന്ന ടാറ്റിൻ്റെ 1.2 liter റെവട്രോൺ എഞ്ചിൻ തന്നെയാണ്. അത് സി എൻ ജിക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ എഞ്ചിൻ തന്നെയാണ് ഇതിലുള്ളത്. ടാറ്റ ക്ലെയിം ചെയ്തിട്ടുള്ള പവർ ബെറ്റർ ആണെന്നുള്ള, പക്ഷേ പവർ ഡ്രോപ്പ് ചെയ്താലുണ്ട്. നോർമലി റെവട്രോൺ എഞ്ചിന് വന്നിരുന്ന 86 PS കരുത്തും അതുപോലെ തന്നെ 130 Nm ടോർക്ക് വരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ഐ സി എൻ ജി ആകുമ്പം 73 പക്ഷേ ഈ ഒരു കേസിൽ ഐ സി എൻ ജി ആകുമ്പം 73 PS കരുത്തും 95 Nm ടോർക്കും ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. പക്ഷേ കമ്പയർഡ് ടു മറ്റുള്ള റൈവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പവർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഇല്ല എന്നുള്ളതാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം സാധാരണ സി എൻ ജി കാർസിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ, പവർ ഡ്രോപ്പ് ഭയങ്കരമായിരുന്നു. നമ്മൾ ഓവർടേക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിലും എല്ലാം തന്നെ ആ ഒരു പവർ കിട്ടായ്മ ശരിക്കും ഫീൽ ചെയ്യും. ശരിക്കും സ്ലഗ്ഗിഷായിരുന്നു. മുമ്പ് എൽ പി ജി കൺവേർട്ട് ചെയ്ത കാറുകളുണ്ടായിരുന്നു. അപ്പം നമുക്കുണ്ടായിരുന്ന ഒരു ഫിയറ്റ് പത്മിനിയുടെ എൽ പി ജിയിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. എൻ്റെ ചുരുക്കുട്ടിക്കാലത്തുള്ള കാര്യം കേട്ടോ. അന്ന് ഒഫീഷ്യലി എൽ പി ജി വരുന്നതിന് മുന്നേ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൊല്ലത്തുള്ള ഇല്യാസ് ബായ്, പുള്ളിയുടെ മകനിപ്പം ഒരു റാലി ഡ്രൈവറാണ് യൂനസ് ഇല്യാസ്. യൂനസിൻ്റെ ഫാദർ ഇല്യാസ് ബായിയുടെ കൺവേർഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പത്മിനിയിൽ ചെയ്തിട്ട് ഗ്യാസിൽ ഓടുമ്പം ഭയങ്കര പവർ ഡ്രോപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ പെട്രോളൊക്കെ മാറ്റുമ്പോൾ തന്നെ ചെറിയൊരു കുത്തലും അതെല്ലാം ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോളിൻ്റെ പവർ കിട്ടുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇതായിരുന്നു വണ്ടിൻ്റെ പവർ. ഈ സി എൻ ജിയിലും അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ടാറ്റയുടെ കേസിൽ അത്രയും ഡിഫറൻസ് ഇല്ല. ആ ഒരു ഷിഫ്റ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ ഇതിൽ വന്നിരിക്കുന്ന രണ്ട് കാര്യം എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളൂ. ഒന്ന്, സ്റ്റാർട്ട് ചെയ്യുമ്പം സാധാരണ പെട്രോളിൽ വന്നിട്ട് പിന്നെ സി എൻ ജിയിൽ കൺവേർട്ട് ചെയ്യാണ് ചെയ്യാറ്. ഈ ഒരു കേസിൽ സി എൻ ജി തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. സി എൻ ജി ഫുൾ സി എൻ ജി രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സി എൻ ജി തീരുന്നവരെ പെട്രോൾ കൺവേർട്ട് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളൊക്കെ ഷിഫ്റ്റ് ആവും. അത് നമ്മൾ അറിയാതെ തന്നെ നടക്കും. ഒരു തരത്തിലും അതിൻ്റെ ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇതിപ്പോൾ ഞാൻ പെട്രോളിൽ കൺവേർട്ട് ചെയ്തു. പെട്രോൾ ആകുമ്പോഴുള്ള ഡിഫറൻസും സി എൻ ജിയിലേക്ക് മാറി സി എൻ ജിയിലേക്ക് ഡിഫറൻസും അറിയുന്നില്ല. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇനിയിപ്പം സാധാരണ നമ്മൾ പെട്രോളും സി എൻ ജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പെട്രോളിൻ്റെ വില കൂടി വരുന്നതുകൊണ്ട് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു സി എൻ ജി കാണാവുന്നത്. സി എൻ ജി കാണുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര ഒരു പ്രൈസ് ഡിഫറൻസ് ഇല്ലാതെ വണ്ടി വാങ്ങാൻ പറ്റുന്നതുകൊണ്ടാണ് ആ സി എൻ ജിയുടെ ഒരു ഉപയോഗം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ടിയാഗോ 6.09 lakhs മുതൽ 7.86 lakhs വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ അത് വലിയൊരു ഡിഫറൻസ് അല്ല സാധാരണ ടിയാഗോ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ അതിപ്പോൾ നമ്മൾ ഇലക്ട്രിക് ആയിട്ട് മാറുമ്പോഴോ അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രൈസ് ഡിഫറൻസ് വരും. സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നാണ് സി എൻ ജിനുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ സി എൻ ജിയും ഇപ്പോഴത്തെ ഫ്യൂവലും തമ്മിലുള്ള പെട്രോളും തമ്മിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം 30 rupees, ഏകദേശം 76 rupees ഇന്നത്തെ ഒരു പ്രൈസ് വരുന്നുണ്ട് പെർ കെ ജി ആണ്. മറ്റൊരു ലിറ്റർ ആയിട്ട് പറയുമ്പോൾ ഏകദേശം 106 rupees വരുന്നത്. അപ്പോൾ 30 rupees ഡിഫറൻസ് ഏകദേശം വരുന്നതാണ് ഇന്നത്തെ പ്രൈസ് ഡിഫറൻസ്. പക്ഷേ ഈ പ്രൈസ് ഡിഫറൻസും കയറി വരുന്നുണ്ടെന്നുള്ള, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു പകുതി പ്രൈസ് ആയിരുന്നു സി എൻ ജിക്ക്. പക്ഷേ ഇന്നിപ്പോൾ പകുതിയല്ല, ഏകദേശം ഈ ഒരു ഡിഫറൻസ് വരുന്നു 30%, 25% ഡിഫറൻസ് വരുന്നു. അപ്പോൾ ആ ഡിഫറൻസും കുറഞ്ഞു വരുമ്പം ഇത് വലിയ അഫോർഡബിൾ ഒന്നും ആവുന്ന രീതിയിലല്ല. വീണ്ടും നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും സിലിണ്ടറിൻ്റെ ഒരു സ്പേസ് ബൂട്ടിൽ പോയെല്ലാം ചെയ്യുമ്പം അത് നെഗറ്റീവായിട്ട് വരും. പക്ഷേ എത്രത്തോളം കാലം പ്രൈസ് ഡിഫറൻസ് നിർത്തുന്നോ കൂടുന്നോ, അതായത് ഇപ്പോൾ പെട്രോളിനേക്കാളും സി എ ജിയുടെ വില ഭയങ്കരമായിട്ട് കുറയും തോറും ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് വരും.
നേരത്തെ ഉണ്ടായിരുന്ന സി എൻ ജി അറ്റധികം നമ്മൾ കണ്ടിരുന്നത് ഇപ്പം പുറത്തുള്ള ഡൽഹിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഊബറിലും അതുപോലെ തന്നെ ടാക്സികളിലായിരുന്നു. ഡ്രോബാക്ക് ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ബോട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ മിക്കവാറും എല്ലാ വണ്ടികൾക്കും കാരിയർ വയ്ക്കും. ഇപ്പൊ രണ്ടാൾ പോവാണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ കണ്ടിരുന്ന ഒരു കാര്യമാണ് വാഗണാർ ആയിരിക്കും ടാക്സി. ആ ഒരു കേസിലും ഫ്രണ്ടിലെ സീറ്റിലാണ് നമ്മൾ ലഗേജ് വെക്കുക, ബാക്കിൽ രണ്ടാൾ ഇരിക്കും. അപ്പൊ അതൊരു പ്രവണത ആയിട്ട് വന്നിട്ട് അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അത് സിലിണ്ടർ അത്രയും സ്പേസ് ഓക്യുപൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോട്ടിന് തീരെ സ്പേസ് ലഭിക്കില്ല. രണ്ട്, സി എൻ ജി പമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ലോങ് ക്യൂ കാണാറുണ്ട്. അത് വലിയൊരു പ്രശ്നമായിരുന്നു. ഒരിക്കലും എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കണം, ഞാൻ ഒരിക്കലും ഇതേപോലെ ക്യാബില് എടുത്തു, ക്യാബ് ഡ്രൈവർ വെച്ച് ഞാൻ ഫില്ല് ചെയ്യട്ടെ എന്ന് വെച്ചു. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞു ഓക്കെ ഫില്ല് ചെയ്തു. അതൊരു 4-5 വർഷം മുന്നേ ഞാൻ എയർപോർട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ എയർപോർട്ടിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് സെയിം ടൈമിലാണല്ലോ പോവുക. ഇത് ഫില്ല് ചെയ്യാൻ അവിടെ ലൈനിൽ നിന്നിട്ട് ലോങ് ലൈനാണ്, ഒരു 10-20 മിനിറ്റ് നിന്നിട്ടാണ് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കും എനിക്ക് ടൈം തെറ്റി. എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക നെക്ക് ടു നെക്ക് ടൈമിലായി. ഞാൻ പറഞ്ഞു പുള്ളിയുടെ പോകാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഫ്യൂവൽ അടിക്കാതെ പോകാൻ പറ്റില്ല, അതിന് മാത്രമുള്ള ഫ്യൂവൽ ഇല്ല, ലൈനിൽ കയറി പോകുന്നുണ്ട്, ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം മാറി വരുന്നുണ്ട്. കാരണം ഇന്നിപ്പം ഇന്ത്യയിൽ തന്നെ സി എൻ ജിയുടെ പമ്പുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. നോർത്തുള്ളതിനേക്കാളും ഏറ്റവും അധികം സി എൻ ജി ഇപ്പോൾ കൂടി വരുന്ന സൗത്തിലാണ്, എസ്പെഷ്യലി കേരളത്തിൽ. അപ്പം നമുക്ക് പമ്പ് ഓപ്പറേറ്റേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എല്ലാ പമ്പുകളിലും, അത് IOCL ആവട്ടെ, HP ആവട്ടെ, BP ആവട്ടെ, ഇനി അതെല്ലാം പ്രൈവറ്റ് സെക്ടർ, എല്ലായിടത്തും സി എൻ ജിയുടെ സ്പേസ് കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. സി എൻ ജിയുടെ യൂസേജ് കൂടുന്നതുകൊണ്ട് തന്നെ ഫ്യൂവൽ അവൈലബിലിറ്റി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇലക്ട്രിക്കലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളത് ഫില്ലിങ്ങിന് നമ്മൾ ഇലക്ട്രിക്കിനെ പോലുള്ള സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഈ ഒരു പ്രൈസ് ഡിഫറൻസ്. ഞാൻ പറഞ്ഞ പോലുള്ള ഡിഫറൻസ് കൂടുമ്പോൾ നല്ലതാണ്, കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിൽ പിന്നെ വലിയ കാര്യം ഉണ്ടാവില്ല. എന്തായാലും അത് ഗവൺമെന്റിന്റെ കയ്യിലാണ്, ഗവൺമെന്റും ചില ബിഗ് ലോബീസിന്റെ കയ്യിലാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും, അത് മറച്ചേക്കണ കാര്യമൊന്നുമില്ല. അപ്പൊ ആ ലോബീസ് എത്രത്തോളം കനിയുന്നോ അതുപോലെ ഉണ്ടാവും നമ്മുടെ അഡ്വാൻറ്റേജ്. ഇനൊരു കാര്യം പറയുകയാണെങ്കിൽ പെട്രോളിന്റെ ഇപ്പോഴുള്ള പ്രൈസ് ഇനിയും കൂടും എന്നാണ് പറയുന്നത്. പെട്രോളിന്റെ പ്രൈസ് എല്ലാം സാധാരണ നമ്മള് പുലിനെ പോലെയാന്ന് പറയും, ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചാൽ 10 സ്റ്റെപ്പ് മുന്നോട്ട് ചാടുന്ന പോലെയാണ് പ്രൈസ് വരുന്നത്. അപ്പൊ കുറഞ്ഞെന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പൊ പഴയതിനേക്കാളും കയറി വരുന്നു. ഇത് കയറും എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. പല സോഴ്സിന് അറിയാൻ പറ്റുന്നത് ഏകദേശം 150 രൂപയെങ്കിലും ആവും പെട്രോളിന്റെ ലിറ്റർ വില എന്ന്. അപ്പൊ ആ 150 രൂപ ആകുമ്പം ഈ ഒരു സി എൻ ജി 100 രൂപയെങ്കിലും ആയി കഴിഞ്ഞാൽ 50 രൂപയുടെ ഡിഫറൻസ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ളത്. അത് സമയം തന്നെ പ്രൂവ് ചെയ്യുള്ളൂ, നമുക്കൊന്നും അതിൽ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പവർ ഡ്രോപ്പ് ഉണ്ട്, പക്ഷേ മേജർ ആയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഓവർടേക്കുകളിലും ചെയ്യുമ്പോഴാണ്. ടിയാഗോ എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം, കാരണം ടിയാഗോ ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്, എൻ്റെ പറഞ്ഞ പോലെ വീട്ടിലുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിയാഗോയുടെ ഒരു നേച്ചർ ശരിക്കും അറിയാം. ആ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പം അതിൽ കോംപ്രമൈസ് ആവാത്തൊരു പെർഫോമൻസ് ഉണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ഒന്നുമല്ല, ഒരു നോർമൽ ഒരു സിറ്റി കാർ, ഒരു സ്മോൾ കാറിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ടിയാഗോയിൽ ഉണ്ടായിരുന്നത്. അത് അങ്ങനെ തന്നെ റീറ്റെയിൻഡ് ആണ്, അത് കുറേ കൂടെ നമുക്ക് സി എൻ ജി ആയിട്ട് ഡ്രോപ്പ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് അല്ല ഇതിലുള്ളത്, അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻ്റ് അല്ല ഇത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പറ്റുന്ന നല്ലൊരു പെർഫോമൻസ് ആണ്. പിന്നെ റിഫൈൻമെൻറ്റ്, ടാറ്റയുടെ ചെറിയ കാറുകളുള്ള റിഫൈൻമെൻറ്റ് ലെവൽ അത്ര ടോപ്പ് അല്ല. ഈ ഒരു എഞ്ചിൻ നോയ്സ് ശരിക്കും സി എൻ ജിയിലാണ് പെട്രോൾ ഒരേപോലെ ഉണ്ട്, അത് ടാറ്റയുടെ ഒരു നേച്ചറാണ്. ഇന്നും ടാറ്റയുടെ ചെറിയ വണ്ടിയിലും ടിഗോറിലും ടിയാഗോയിലുള്ള ഒരു സൗണ്ട്, ആ ഒരു അബ്സോർപ്ഷൻ അത്ര വരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ട്. ടാറ്റയിൽ മറ്റൊരു കാര്യം എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് പണ്ടും ഇന്നും എല്ലാം എ സിയാണ്. എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം പണ്ട് മുതലേ സുമോലും സിയറലിലും വന്നിരുന്ന എ സി കോംപ്രസർ കുറച്ച് കപ്പാസിറ്റി കൂടിയായിരുന്നു, 5.8 ആണെന്ന് തോന്നുന്നു വന്നിരുന്നു, 5.7 പകരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വലിയ ക്യാബിൻ സ്പേസ് എല്ലാം പെട്ടെന്ന് ഫില്ലാവും, പെട്ടെന്ന് തന്നെ തണുപ്പ് ഫില്ലാവും. അത് ഇന്നും ടാറ്റ കാസിലുള്ളൊരു അഡ്വാൻറ്റേജ്. ഏത് ചൂടത്ത് കൊണ്ട് നിർത്തിച്ച് കുറച്ച് റേസ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും തണുപ്പ്. ഇപ്പം തന്നെ ഞാൻ 23 ആക്കിയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ക്യാബിനിൽ ചൂടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്നിട്ടും 23 തന്നെ അത്യാവശ്യം കൂളിംഗ് ഉണ്ട്, 1 ലെവൽ സ്പീഡ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോബാക്കേ ഉള്ളൂ. ഇവിടെ നോക്കിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ എവിടെയാണ് വരുന്നത് കാണിക്കുന്നത് അത്രേ ഉള്ളൂ, പക്ഷേ നല്ല കൂളിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്, അത് കുഴപ്പമില്ല, നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കാഴ്ചവെക്കുന്നുണ്ട്. മക്ഫർസൺ സാട്ടാണ് ഫ്രണ്ടിലുള്ള സസ്പെൻഷൻ. അപ്പോൾ സസ്പെൻഷൻ്റെ കേസിൽ ടിയാഗോയില് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ റീറ്റെയിൻഡ് ആണ്. അപ്പോൾ കുറച്ചൊരു വെയിറ്റ് കൂടുതൽ വന്നിട്ടുണ്ടാവും സിലിണ്ടറിൻ്റെ, അത് അതിനെ കൊണ്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ 116 mm ആണ് ലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നത്, വിച്ച് ഇസ് അറൗണ്ട് ഡ്രോപ്പ് ഓഫ് 15 mm. അപ്പോൾ 1.5 cm ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്, അത് വെയിറ്റ് വരുന്നതുകൊണ്ട് കുറയുന്നതാണ്.
വേറെ ഒന്നും എനിക്ക് നെഗറ്റീവ്ലി തോന്നിയിട്ടില്ല. സസ്പെൻഷൻ റീസ് റിട്ടേൺ സെയിം, സ്റ്റിയറിംഗ് ഫീൽ അങ്ങനെ തന്നെയുള്ളത്. പിന്നെ പറഞ്ഞ പോലെ സി എൻ ജിയിലൊക്കെ ഷിഫ്റ്റും കാര്യങ്ങളും എളുപ്പം ഇവിടെ സ്വിച്ചിൽ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ബേസിക് ആയിട്ട് ടിയാഗോന്റെ സി എൻ ജി മോഡലിന്, അതായത് ഐ സി എൻ ജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രൈസിങ് ഞാൻ പറഞ്ഞു 6.09 മുതലാണ് ഈ ഒരു പ്രൈസ് കെറ്റിൽ. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ടിയാഗോനെ കുറിച്ച് പറയണം. കാരണം സാധാരണ സി എൻ ജി മോഡൽസ് വളരെ ബേസിക് മോഡലാണ് വരാറുള്ളത്, ബേസിക്കിലാണ് സി എൻ ജി കൊടുക്കാറുള്ളത് പല ബ്രാൻഡും. നെക്സ്റ്റ് ലെവൽ ലോഡിംഗ് കൂടെ ഉണ്ടായേക്കാം, പക്ഷെ ഇത് ടോപ്പ് എൻഡ് മോഡൽ മുതൽ താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ആവാതെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെ ആണ്. പല ആളുകൾക്കും സി എൻ ജി വാങ്ങുമ്പോൾ പല മോഡലിലും ആ ഒരു കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആളുകൾക്ക് എല്ലാ ഫീച്ചേഴ്സും വേണം, സൗണ്ട് സിസ്റ്റം ആണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഫീച്ചേഴ്സിലെല്ലാം തന്നെ ആളുകൾ കോംപ്രമൈസ് ചെയ്യില്ല, എസ്പെഷ്യലി മലയാളികൾ. അപ്പൊ ആ ഒരു കാര്യത്തിലും ടിയാഗോയില് നല്ലൊരു മൂവ് ആണ് ടാറ്റ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് പുതിയ ടിയാഗോ ഐ സി എൻ ജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ, നിങ്ങളൊരു ചോയ്സ് ഉണ്ടെങ്കിൽ പെട്രോൾ ആണോ ഡീസൽ ആണോ ഐ സി എൻ ജി ആണോ അല്ലെങ്കിൽ സി എൻ ജി ആണോ വാങ്ങുക. കാരണം സി എൻ ജി വാങ്ങുമ്പോൾ വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം എല്ലാ പമ്പിലും സി എൻ ജി എത്തിയില്ല, വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാനൊരു ഫ്യുവൽ കമ്പനീൻ്റെ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ 2 വർഷം കൊണ്ട് ഏകദേശം 200 പമ്പോളം സി എൻ ജി കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ചുറ്റുവട്ടുള്ള പമ്പിലെല്ലാം വരുമായിരിക്കും. അപ്പം ഇന്നിപ്പം ഉണ്ടാവണമെന്നില്ലെങ്കിൽ നാളെ വരും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുക. സി എൻ ജി തീർന്നാലും പേടിക്കാനല്ലേ, പെട്രോൾ ഷിഫ്റ്റ് ആയാലും വണ്ടി ഓടിക്കാൻ പറ്റും, ഇലക്ട്രിക്കുമാരില്ല. അപ്പം അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനി ഇതെല്ലാം പറഞ്ഞതിന് പുറമേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഗവൺമെൻറ് തലത്തിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പം പല സബ്സിഡീസും പല രീതിയിലും നമ്മൾ പല രാജ്യത്തും കാണാറുണ്ട്. അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലിനെസ് കൂട്ടുന്ന രീതിയിൽ ഇലക്ട്രിക്കിനോ മറ്റുള്ള കൂടുതൽ സബ്സിഡി, ജനങ്ങൾക്ക് ബെറ്ററായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യുവൽ പ്രൈസ് കൊടുക്കുന്ന സബ്സിഡി, ഇതൊന്നും ഇപ്പം നമുക്കില്ല. അപ്പം അതെല്ലാം എങ്ങനെ ഗവൺമെൻറ് കൂട്ടിക്കൊണ്ടിരുന്നു നമുക്ക് അഫോർഡബിൾ ആക്കുന്നു, അതുപോലെ ഉണ്ടാവും നമ്മുടെ യൂസർ എക്സ്പീരിയൻസ്. കാർ ഉണ്ടാക്കുമ്പോഴുള്ള ടാക്സേഷൻ മുതൽ കാര്യങ്ങളൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ കാറുകളെല്ലാം കുറവുകൂടെ നമുക്ക് അഫോർഡബിൾ ആകും. പൊതുവെ പുറമേ ഉള്ളതിനേക്കാളും കാർ നമ്മൾ ഇരട്ടി പ്രൈസിലാണ് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയിൽ വാങ്ങുന്നത്. അത് ലക്ഷറി സെഗ്മെൻറ്റിലാകുമ്പം ഇരട്ടിയുടെ മേലെ 2 ഇരട്ടി പ്രൈസിലെല്ലാം ഇന്ത്യയിൽ വാങ്ങുന്നത്. അതിന് കാരണമാകുന്നത് നമ്മളെ ടാക്സേഷൻ സിസ്റ്റമാണ്. ആ ടാക്സേഷൻ സിസ്റ്റത്തിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റുള്ള കാര്യങ്ങളും നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ വീണ്ടും ടോൾ കൊടുക്കേണ്ടി വരിക. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രീ മൊബിലിറ്റി ഉണ്ടാവുള്ളൂ. മൊബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യങ്ങളും നീങ്ങണം, എല്ലാവർക്കും നീങ്ങണം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് കിട്ടും. കുറേ ആൾക്കാർ ഫേവർ ചെയ്യാതെ, ജനങ്ങൾ ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മാറ്റണം. അതിനുവേണ്ടി കാർ കമ്പനീസുള്ള സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ലെറ്റ് ദം ടേക്ക് ദയർ സ്റ്റെപ്പ്. ഇതൊരു പാർട്ടി ബേസ്ഡ് ഞാൻ സംസാരിച്ചതല്ല, ഞാനൊരു പാർട്ടിക്കാരനല്ല, ഞാൻ ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞുള്ളൂ. ഞാനടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഈ ഇന്ധന വില കൂടുന്നുണ്ടല്ലുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിരുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തവണ കാണുന്നതിന് സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ഡ്രൈവിംഗ്.